വാരണാസി ഇരുട്ട സ്ഫോടന കേസിൽ മുഖ്യപ്രതി വലിയ വധശിക്ഷ വാരണാസിയിൽ ക്ഷേത്ര പരിസരത്തും റെയിൽവേ സ്റ്റേഷനിലും സ്ഫോടനം നടത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചത് വലിയ ഖാനെതിരെ ചുമത്തിയ മറ്റൊരു കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു വാരണാസിൽ രണ്ടായിരത്തി ആറിന് നടന്ന സ്ഫോടന പരമ്പരയിലാണ് വലിയുള്ള ഖാനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഗസിയാബാദ് സെഷൻസ് കോടതി ജഡ്ജി ജിതേന്ദ്രകുമാർ സിൻഹയാണ് ശിക്ഷ വിധിച്ചത് രണ്ടു കേസുകളിലും വലിയുള്ള ഖാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി മറ്റൊരു കേസിൽ തെളിവുകളില്ലെന്നും കണ്ടെത്തി രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴിന് സങ്കഡ് മോചൻ ഹനുമാൻ ക്ഷേത്ര പരിസരത്തും കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലും പതിനഞ്ചു മിനിറ്റ് ഇടവേളകളിലായി നടന്ന സ്ഫോടനങ്ങളിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വൈകിട്ട് ആറേകാലിന് ദീപാരാധനയ്ക്ക് മുൻപായിരുന്നു ക്ഷേത്ര പരിസരത്ത് സ്ഫോടനം നടന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ വാരണാസിയിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമാണത് സ്ഫോടനത്തിന് പിന്നാലെ സംഭവത്തിന്റെ സൂത്രധാരനായ ഫുൽപോർ സ്വദേശിയായ വലിയുല്ല ഖാനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഈ കേസ് ഏറ്റെടുക്കാൻ വാരണാസിയിലെ അഭിഭാഷകർ തയ്യാറായില്ല തുടർന്ന് ഈ കേസ് വിചാരണ ഗസിയാബാദിലേക്ക് മാറ്റുകയായിരുന്നു പാക് സൈനിക ചാര സംഘടനയായ ഐ എസ് ഐ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുമായും വലിയ ബന്ധമുള്ളതായി കണ്ടെത്തി രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് വലിയ ഖാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വാരണാസിയിൽ പത്തിടത്ത് ബോംബ് സ്ഫോടനം നടത്താനാണ് ഹൂജി എന്ന ബംഗ്ലാ ഭീകര സംഘടന പദ്ധതിയിട്ടത് അവയിൽ രണ്ടെണ്ണം പൊട്ടി ഒരിടത്ത് പൊട്ടിയില്ല മറ്റ് ഏഴിടങ്ങളിൽ വച്ചിരുന്നത് പോലീസ് കണ്ടെത്തി നിർവീര്യമാക്കി സന്ധ്യയ്ക്ക് ഭക്തരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സമയത്താണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സങ്കടമോചന ക്ഷേത്രത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയത് ചൊവ്വാഴ്ച ഹനുമാന് പ്രാധാന്യമുള്ള ദിവസമായതിനാൽ കൂടുതൽ ഭക്തർ എത്തിയിരുന്നു സ്ത്രീകൾ തടിച്ചുകൂടുന്ന കൂടുന്ന ഗേറ്റിന് സമീപത്ത് ഒരു ടിന്നിലായിരുന്നു ബോംബ് വച്ചിരുന്നത് കഴിയുന്നത്ര പേരെ കൊന്നെടുക്കണം എന്ന ഒരേയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ബോംബുകൾ വച്ചിരുന്നത് വിദേശികൾ ധാരാളം എത്തിയിരുന്ന സ്ഥലങ്ങളിൽ വച്ചിരുന്ന ഏഴ് ബോംബുകൾ പോലീസ് കൃത്യസമയത്ത് കണ്ടെത്തിയതിനാൽ വൻ ദുരന്തമാണ് അന്ന് ഒഴിവായത് സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബാഗുകളുമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ വാലിയുള്ള ഖാനെ കണ്ടിരുന്നതായി സാക്ഷ്യമൊഴികളുണ്ട് മാർച്ച് നാലിന് ഇയാളെ വാരണാസിയിൽ കണ്ടിരുന്നു പോലീസ് സംശയിക്കുന്ന പ്രതിയുടെ ചിത്രം ടി വിയിൽ വന്നതോടെ നിരവധി പേരാണ് ഇയാളെ കണ്ട കാര്യം പോലീസിനെ അറിയിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ട് കൊലപാതകം മുന്നൂറ്റി കൊലപാതക ശ്രമം സ്ഫോടക വസ്തു നിയമം മൂന്ന് നാല് അഞ്ച് വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് ശിക്ഷകൾ വലിയ തോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി ഏപ്രിൽ അഞ്ചിനാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഈ കേസിൽ പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ലഭിച്ചിരുന്നു കേസിൽ മൂന്ന് പ്രതികളെ പിടികൂടാനായിട്ടില്ല ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമിയ ആണ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ബംഗ്ലാദേശികളായ പ്രതികൾ സഖറിയ മുസ്താഖിം ബഷീർ എന്നിവർ ബംഗ്ലാദേശിലേക്ക് കടന്നിരുന്നു അഞ്ചാം പ്രതി മുഹമ്മദ് ജൂബർ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകടക്കാൻ ശ്രമിക്കവേ സൈന്യത്തിന്റെ വെടിയേറ്റ് രണ്ടായിരത്തി ആറ് മെയ് ഒൻപതിന് കൊല്ലപ്പെട്ടു പിടിയിലായത് വാലിയുള്ള ഖാൻ മാത്രമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും മുലായം സിംഗ് യാദവ് യു പി മുഖ്യമന്ത്രിയുമായിരിക്കവെയാണ് ഇരട്ട സ്ഫോടനങ്ങൾ ഉണ്ടായത് ന്യൂസ്